ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെട്ടുകമ്പി അല്ലെങ്കിൽ നൂൽക്കമ്പിയും നമ്മുടെ വുളൻ ത്രെഡ് കമ്പിളി നൂലും ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധാരണ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ കണ്ടാലോ. പോകാം വീഡിയോയിലേക്ക്. അത് ചെയ്യാനായിട്ടതാ, ഞാനിതുപോലെ ഒരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ചിലയിടത്ത് ഇതിന് കെട്ടുകമ്പി എന്നും പറയും. നമുക്ക് പെട്ടെന്ന് വളയ്ക്കാനും പറ്റിയ തീരെ കട്ടി കുറഞ്ഞ ഒരു നൂല് പോലുള്ള കമ്പിക്കാണ് നമ്മൾ കെട്ടുകമ്പി അല്ലെങ്കിൽ നൂൽക്കമ്പി എന്ന് പറയുന്നത്. ഇതൊത്തിരിയൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം കമ്പി മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മെഷീനിൽ അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതാ ഈ ഒരു കമ്പി, ഇതുപോലെ നീളത്തിലുള്ള കമ്പിയുടെ ഒരറ്റം നമുക്കൊന്ന് വളച്ചു കൊടുക്കണം, ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം. അതിനായിട്ടിതാ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രയർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഉരുണ്ട ഭാഗമില്ലേ അങ്ങോട്ടേക്ക് നമ്മുടെ കമ്പി ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അത് നമുക്ക് കയ്യും കൊണ്ട് തന്നെ ചുറ്റിക്കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ വരും. എന്നിട്ട് ഇതിങ്ങനെ നമ്മളൊരു വട്ടത്തിലൊന്ന് ആക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലെ പ്ലെയർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ പ്ലെയർ വലുതായതുകൊണ്ട് അത് ഈ കുഞ്ഞു കമ്പിയിൽ പിടിക്കാൻ ചാൻസ് കുറവാണ്. നമുക്ക് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതുപോലെ ഈ ഒരു തുമ്പ് ഇങ്ങനെ വട്ടം കറക്കി അവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ ഒരു തുമ്പൊന്ന് നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ പ്ലെയർ വലുതായതുകൊണ്ട് അതിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്ലെയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആദ്യം ചെയ്ത ആ സ്ക്രൂ ഡ്രയർ ഇല്ലേ അതെടുക്കുക, അതിലേക്ക് ഇതായത് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ ആ ഒരു തുമ്പ് ഇതുപോലെ കറക്റ്റായിട്ട് കയ്യും കൊണ്ട് നമ്മൾ പ്രസ് ചെയ്താൽ മതി, അങ്ങ് മടങ്ങിപ്പോക്കോളും. കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കുക. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയാൽ മതി. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചൊന്ന് എടുക്കുക, ഫുള്ളായിട്ട് ചുറ്റിക്കേണ്ട, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് പോലെ കിട്ടിയാൽ മതി. ഇതാ ഇതുപോലെ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട ഒറ്റ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ റൗണ്ടായിട്ടുള്ള ഭാഗം വരുന്നത് നമ്മുടെ ആ സൂചിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ അതിൻ്റെ ആ തുമ്പ് ഭാഗം വരുന്നത് നമ്മുടെ ഈ പ്രസർ ഫൂട്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. അതായത് നമ്മുടെ ആ സൂചിയുടെ ആ ഒരു ഭാഗമില്ലേ, അവിടുന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിൽ, സൂചിയെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അതായത് ആ പ്രസർ ഫൂട്ടിൻ്റെ അവിടെ നിന്നും നമ്മുടെ ഈ സൂചിയുടെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക, അതായത് നമ്മുടെ ആ സൂചിയുടെ അവിടെ നിന്നും കുറച്ച് ഭാഗം ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ. എന്നിട്ടിതാ നമ്മുടെ ഈ പ്രസർ ഫൂട്ടിൻ്റെ ഈ ഒരു സ്ക്രൂവില്ലേ, അത് നമുക്കിതാ ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കാം. ഇതുപോലെ സ്ക്രൂ ഡ്രയർ വെച്ച് ആ ഒരു ഭാഗം നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം. അതായത് ഇതുപോലെ സ്ക്രൂ ഡ്രയർ വെച്ച് തിരിച്ച് അതൊന്ന് അഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ കൈ വെച്ചൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ ഊരിപ്പോരും. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഈ പ്രസർ ഫൂട്ടിൻ്റെ ആ ഒരു സ്ക്രൂ ഇല്ലേ, അതിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ അങ്ങോട്ടേക്ക് നമ്മുടെ ഈ കമ്പിയുടെ ഒരറ്റം നമ്മൾ ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒന്നുകൂടെ ആ കമ്പി ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ആ കറക്റ്റ് ആ സൂചിയുടെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആ സ്ക്രൂവിൻ്റെ ആ ഒരു പൊസിഷനിൽ വരുന്ന എവിടെയാണോ അവിടം വെച്ച് ഇതുപോലെ സ്ക്രൂവിലേക്ക് നമ്മുടെ കമ്പി ഒന്ന് ചുറ്റിക്കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചുറ്റിക്കൊടുക്കുക. നിങ്ങൾ ചുറ്റുമ്പോൾ രണ്ട് പ്രാവശ്യമാണെങ്കിലും ചുറ്റിയാൽ മതി കേട്ടോ. എൻ്റെ ഇത് കട്ട് ചെയ്ത് കമ്പി കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതുപോലെ മൂന്നാല് പ്രാവശ്യം ഒന്ന് ചുറ്റിക്കൊടുത്തത്. നിങ്ങളുടെ ഇതിൽ കമ്പി കട്ട് ചെയ്ത് കളയാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് ആ കമ്പിയുടെ ബാലൻസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ സ്ക്രൂവ് നമ്മുടെ പ്രസർ ഫൂട്ടിന് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് നമ്മുടെ പ്രസർ ഫൂട്ട് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ക്രൂവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പ്രസർ ഫ്രൂട്ട് ഇതുപോലെ ഊരിയെടുത്തിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അതായത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ കമ്പി ഇതാ ഇതുപോലെ നേരെ ഒന്ന് നിവർത്തി വയ്ക്കുക. അപ്പോൾ അതായത് ഇതുപോലെ വേണം ആ കമ്പി ഇരിക്കാൻ, ചെരിഞ്ഞൊന്നും ഇരിക്കല്ല, നേരെ ഇരിക്കണം. അതായത് അതിൻ്റെ ആ ഒരു റൗണ്ട് നേരെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം കമ്പി വയ്ക്കാൻ. അതായത് ഇതുപോലെ ഞാനിപ്പോൾ വെച്ചേക്കുന്ന അതേ പൊസിഷനിൽ വേണം നിങ്ങൾ ആ കമ്പിയുടെ ആ ഒരു റൗണ്ട് വയ്ക്കാനായിട്ട്. ഇനി എന്താ നമ്മുടെ നോർമൽ ത്രെഡില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നോർമൽ ത്രെഡ്, അതെടുത്ത് നമ്മുടെ മെഷീനിൽ നമ്മൾ സാധാരണ സൂചിയിൽ നൂലിട്ട് കൊടുക്കില്ലേ അതേപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കമ്പിയുടെ ആ ഒരു ഹോളില്ലേ, ആ ഒരു റൗണ്ട്, അതിനകത്തൂടെ കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇടുന്നത് അതേപോലെ ഇടുക, അതുപോലെ തന്നെ ആ കമ്പിയിലൊന്നും തട്ടാതെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഞാൻ ഇതുപോലെ അടിനൂലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോബനിലെ നൂല് ചുറ്റി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അടിനൂലും മേളു നൂലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ നൂല് മുകളിലേക്ക് ആക്കിയെടുക്കാം. നമ്മൾ സാധാരണയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അടിയിലത്തെ നൂല് ഒന്ന് മുകളിലേക്ക് ആക്കിയിടുക, എന്നിട്ട് ആ നൂല് ഇതുപോലെ പുറകോട്ടിടുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കമ്പിളി നൂലാണ്, അതായത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ത്രെഡ്.
നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരു പൂ വരച്ചതേ ഉള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ കളറ് ത്രെഡേ ഉള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പൂ വരച്ച് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു നൂലിങ്ങനെ എക്സ്ട്രാ നിപ്പില്ലായിരുന്നു. അതായത് നമ്മൾ ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഈ കിടക്കുന്ന നൂല് അതങ്ങ് പൊട്ടിച്ചങ്ങ് വിട്ടേക്കണേ. ഈ നൂലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ താഴെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്തെന്നുള്ള അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഇതുപോലെ നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാറിലൊക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളി ഡിസൈനാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ ഇതുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ വശം വരില്ല അടിനൂല് പിടിച്ച്, അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കമ്പിളി നൂലില്ലേ, അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ സൂചിയുടെ അടിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ. അതായത് നമ്മുടെ ആ സൂചി ആ നൂലിൽ കുത്തി ഇറങ്ങി പോകുന്ന രീതിയിൽ വേണം നിങ്ങളിത് വെച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നൂലിൻ്റെ ഇത് കണ്ടോ, നമ്മുടെ ഈ നൂലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സാധാരണ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ച് വരില്ലേ, ആ സ്റ്റിച്ച് നമ്മുടെ ഈ നൂലിൻ്റെ മുകളിൽ കൂടെ വന്നേക്കുവാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ നൂല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ ആ സൂചി കറക്റ്റായിട്ട് നമ്മുടെ നൂലിൽ കുത്തിയിറങ്ങില്ല. ഈ നൂല്
നൂലിലേക്ക് നമ്മുടെ ഈ സൂചി കുത്തിയിറങ്ങി അത് അടിനൂലുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ താഴത്തെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെ സ്റ്റിച്ച് പിടിക്കും. പക്ഷേ നമ്മുടെ ഈ കമ്പിളി നൂല് നമ്മുടെ തുണിയിൽ പിടിച്ചിരിക്കില്ല, അതങ്ങ് ഇളകി അങ്ങ് പോകും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ അതങ്ങ് പൊങ്ങി പൊങ്ങി അങ്ങ് അഴിഞ്ഞഴിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇത് സൂചി കറക്റ്റായിട്ട് കുത്തിയിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതായത് നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് ശരിയാവുന്നില്ല എന്ന് പറയരുത്. ഈ നൂൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്, കറക്റ്റായിട്ട് ഈ സൂചി കുത്തിയിറങ്ങുന്ന രീതിയിൽ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ വേണം വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അതായത് ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ആ നീല നൂല് കറക്റ്റായിട്ട് നമ്മുടെ ആ സൂചി ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്പി മാറുമ്പോഴും നമ്മുടെ നൂലിൻ്റെ പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതുണ്ട്, ഇതിപ്പോൾ നല്ല കറക്റ്റ് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കമ്പി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ, കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മുടെ ആ നൂലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി മാറിപ്പോവും. ഇതിപ്പോൾ കണ്ട ഒട്ടും ഇളകിയൊന്നും വരുന്നില്ല, കറക്റ്റ് ഫിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ആ നൂല് പിടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരും കേട്ടോ, കാരണം ഇടയ്ക്ക് അത് നൂല് കറക്റ്റായിട്ട് വരുമ്പോൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നൂലിങ്ങനെ വിട്ട് വിട്ട് കിടക്കും. ഇതായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ കണ്ടോ, ഇടയിലെല്ലാം നൂല് ഇതുപോലെ വിട്ട് വിട്ട് കിടക്കുവാണ്. എന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതുകൊണ്ടോ ഇടയ്ക്ക് എല്ലാം നൂല് വിട്ട് കിടക്കുവാണ്, ബാക്കി എല്ലായിടത്തും കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. പുറകുവശത്തും ഇതേ മുകൾ വശത്തും എല്ലാം സ്റ്റിച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ആ നൂലിൽ സ്റ്റിച്ച് കയറിയിട്ടില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒന്ന് വിട്ടൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അത് കറക്റ്റ് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. പതിയെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ എവിടെയെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.